സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പ്രഭാതങ്ങളിൽ പലരും യാത്ര ചെയ്യുന്നത് അവരുടെ വീട്ടിലെ മാലിന്യം ഒരു കിറ്റിലാക്കി ബൈക്കിലോ കാറിലോ ഒക്കെ ആയിട്ട് ആണ് ആ യാത്രക്കിടയിൽ അവരത് പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്നു അല്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്നു ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കും അവർ അവിടെ താമസിക്കുന്നില്ല എന്നേ ഉള്ളൂ മറ്റു ചിലരാകട്ടെ കാനയിലേക്ക് കനാലുകളിലേക്ക് തോടുകളിലേക്ക് പുഴയിലേക്കൊക്കെ വലിച്ചെറിയുന്നു സംഭവിക്കുന്നത് അതിൻ്റെ പരിസര പ്രദേശങ്ങൾ സംഭവിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ ജീവിതം അതുമൂലം ദുരിതത്തിലായി തീരുന്നു എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ അവിടെ മാലിന്യ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ് അഞ്ചലിലെ മാവിള ജംഗ്ഷന് സമീപത്തെ കനാലിൽ നിരവധി പേർ പരസ്യമായിട്ടും രഹസ്യമായിട്ടും മാലിന്യം തള്ളുകയാണ് ഇതുമൂലം കനാലിൻ്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ വലിയ ദുരിതത്തിലാണ് അഞ്ചൽ ഏരൂർ കരവാളൂർ എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന കനാലിന്റെ ഇരുവശവും താമസിച്ചിരുന്ന ജനങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് ഇവർ കുളിക്കുവാനും തുണികൾ അലക്കുവാനും ഉപയോഗിച്ചിരുന്ന കനാലിലൂടെയാണ് കുറച്ചുനാളായി സാമൂഹ്യവിരുദ്ധർ കോഴികളുടെയും മറ്റു മാലിന്യങ്ങൾ തള്ളിവിടുന്നത് വെള്ളം മലിനമായതോടെ പ്രദേശവാസികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് മാത്രമല്ല പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നുണ്ട് ദുർഗന്ധം മൂലം ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട് കുളിക്കുന്നതും എന്തോ നമ്മൾ നടക്കാൻ പോലും ഈ ഈ തട്ടുന്നത് കാരണം അഞ്ചൽ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പോലീസിലും പരാതി നൽകിയിട്ടും മാലിന്യം തള്ളുന്നവർക്കെതിരെ അധികാരികൾ നടപടിയെടുക്കുന്നില്ല ഇതോടെ പ്രദേശവാസികൾ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് കൊല്ലം